മനോരമ ന്യൂസിന്റെ സർവേ അസംബന്ധം കണ്ട് രണ്ടാം ദിവസവും പൊട്ടിച്ചിരിക്കുകയാണ് മലയാളികൾ. ആദ്യ ദിനത്തിൽ നാല് ജില്ലകളിൽ LDFന് വലിയ മുൻതൂക്കം പ്രവചിച്ച സർവേ രണ്ടാം ദിനത്തിൽ UDFന്റെ തേരോട്ടമാണ് പ്രവചിക്കുന്നത്. മലപ്പുറം ജില്ല ഉള്ളതുകൊണ്ട് സ്വാഭാവികമായി UDFന് ഒരു മുൻതൂക്കം കിട്ടും. പക്ഷേ തൃശൂരും പാലക്കാടും UDFന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള സർവേ പ്രവചനം കാണുമ്പോൾ ഇവർ എന്തിനു വേണ്ടിയാണ് സർവേ നടത്തുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ആരാണ് ഈ സർവേ നടത്തിയത് എന്ന് മനോരമയുടെ അവതാരകർക്ക് പോലും ബോധ്യമില്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓരോ മണ്ഡലത്തിൻ്റെയും സർവേ ഫലം വരുമ്പോൾ മനോരമ ന്യൂസിൻ്റെ അവതാരകർ തന്നെ ഇത് അവിശ്വസനീയം അവിശ്വസനീയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനോരമയുടെ എഡിറ്റർ അതങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള ന്യായീകരണങ്ങളുമായി ദയനീയമായി രംഗത്ത് വരുന്നത് കാണാൻ ഒരു രസമുണ്ട്. എന്തായാലും ഒരു ഉഗ്രൻ കോമഡി ഷോയുടെ മട്ടിൽ റേറ്റിംഗിൽ മുന്നിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മനോരമയുടെ ആ നാടകം അരങ്ങ് തകർക്കുകയാണ്. ഇപ്പം മലപ്പുറത്ത് 16-ൽ 15 സീറ്റിലും UDF ജയിക്കും എന്നാണ് പ്രവചനം പറയുന്നത്. തവനൂരിൽ മാത്രമാണ് LDF ജയിക്കുക, പൊന്നാനിയും നിലമ്പൂരും ഒക്കെ പിടിച്ചെടുക്കും എന്നുള്ള ഒരു നിലപാടാണ് സർവേ മുന്നോട്ട് വയ്ക്കുന്നത്. നിലമ്പൂരിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട് എന്നത് ശരി തന്നെയാണ്. പൊന്നാനിയിലും അവിടെ ഉണ്ടായ CPMന്റെ ആഭ്യന്തര തർക്കം അനുകൂല ഘടകമാകും എന്ന് കണക്കുകൂട്ടുന്നു. പക്ഷേ ഇപ്പോൾ ഈ പൊന്നാനിയും നിലമ്പൂരും താനൂരും അടക്കമുള്ള മണ്ഡലങ്ങൾ UDF തിരികെ പിടിക്കും എന്ന് പറയുമ്പോഴും UDFന്റെ പല സിറ്റിംഗ് സീറ്റുകളിലും കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഈ സർവേ കാണുന്നില്ല. പലയിടങ്ങളിലും വലിയ മാർജിനാണ് UDFന് വിജയസാധ്യത ഉണ്ട് എന്നുള്ള നിലയിൽ മനോരമ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് അവിശ്വസനീയമായി വരുന്ന കാര്യം. ഇനി പാലക്കാട് ജില്ലയിൽ UDFന് മുൻതൂക്കം ഉണ്ടാകും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മണ്ണാർക്കാടും തൃത്താലയും കൂടാതെ പുതിയതായി തന്നെ സീറ്റുകൾ പിടിച്ചെടുക്കും എന്നുള്ള ഒരു നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഷൊർണൂർ പോലുള്ള ഒരു മണ്ഡലം LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കും എന്ന സർവേ ഫലം ചൂണ്ടിക്കാട്ടുകയാണ്. അവിടെയാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ തൃക്കരിപ്പൂരിൻ്റെ കഥ പറഞ്ഞതുപോലെയാണ്, 24,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ച സ്ഥലമാണ്. അവിടെ CPMനുള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്നതൊക്കെ ഒരു യാഥാർത്ഥ്യം. BDJS അവിടെ 20% വോട്ട് പിടിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ BJPയുടെ പ്രമുഖ നേതാവായ സന്ദീപ് വാര്യരാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഈ സർവേ പ്രകാരം NDAക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് കിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ UDF സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടും എന്നും പറയുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യരെ പോലുള്ള ഒരാൾ അവിടെ വന്ന് മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ BDJSന്റെ സ്ഥാനാർത്ഥി പിടിച്ച 20% വോട്ട് പോലും പിടിക്കില്ല എന്നൊക്കെ ഒരു സർവേ പറയണമെങ്കിൽ അവർക്ക് അപാരമായ തൊലിക്കട്ടി വേണം. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ വെറുതെ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും വായിൽ തോന്നുന്നത് പറയാനല്ലല്ലോ ഉത്തരവാദിത്വമുള്ള ഒരു ചാനൽ ഒരു സർവേ നടത്തേണ്ടത്. ഇപ്പോൾ MM മണി ഇടുക്കിയിൽ തോൽക്കുന്നതിനുള്ള കാരണം പറയുന്നത് കേരള കോൺഗ്രസിലെ സ്പ്ലിറ്റ് അവിടെ MM മണിയെ ബാധിക്കുമെന്നുള്ളതാണ്. ഉടുമ്പൻചോലയുടെയൊക്കെ രാഷ്ട്രീയം അറിയാവുന്ന ആളുകൾ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. നമ്മൾ വെറുതെ ഒരു കോമഡി പരിപാടിയായി മാത്രം ഇതിനെ കാണുക എന്നുള്ള നിലയിലേക്ക് മനോരമ അവരുടെ സർവേ കൊണ്ടുവന്നു കഴിഞ്ഞു. ഒരു നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ചില ഉത്തരവാദിത്തങ്ങൾ കാട്ടേണ്ടുന്ന ബാധ്യതയുണ്ടായിരുന്ന മനോരമ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടുമ്പോൾ അതേക്കുറിച്ച് പറയാതിരിക്കാനാവുന്നില്ല തന്നെ.